ഇരുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ശോ താടിയൊക്കെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ വൃത്തികേട ഇവിടെ ഇരിക്കുന്നത്. അച്ഛൻ അറബി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സ്വാഗതം പറയാൻ വന്നതല്ല ഞങ്ങൾ, ശരിക്കും ഞങ്ങൾ ചാമ്പങ്ങ പറിക്കാനായിട്ട് വന്നു. ചാമ്പങ്ങ പറിക്കാൻ വന്നപ്പോൾ നമ്മുടെ ചാമ്പ നിറച്ച് കായായിട്ട് നിൽക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞു നമുക്ക് അത് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെ കാണുന്നതുകൊണ്ടാണ് ഫ്രണ്ട് ക്യാമറ ഇട്ടിട്ട് നമ്മൾ സെൽഫി വീഡിയോ എടുക്കുന്നത് കാണുന്നതുകൊണ്ടാണ് ഇത്രയും കുറച്ചായിട്ട് തോന്നുന്നത്. നല്ലപോലെ ബായി ക്യാമറ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തുടുത്ത് പച്ച ഇലക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതൊരുപാടുണ്ട് കാണാൻ. ഡ്രസ്സൊക്കെ ഉണ്ട്, നല്ല ഡ്രസ്സായിരിക്കും. ഡ്രസ്സോ? ഇതിന്റെ ചൂടാണെങ്കിൽ നിറഞ്ഞു കിടക്കാറുണ്ട് ചാമ്പങ്ങ വേണ്ടിട്ട്. അത് കാണിക്കാം, ബായി ക്യാമറ ഇട്ട് കാണിക്കാം. ആദ്യക്കുട്ടനും മമ്മിയും കൂടെ അതിലെ നടപ്പുണ്ട്. ആദ്യക്കുട്ടനെ കൊണ്ട് മമ്മി പോയി. ഞങ്ങൾ വീഡിയോ എടുക്കാൻ ചാമ്പങ്ങനെ ശ്രദ്ധ തിരിച്ച് അങ്ങ് കൊണ്ടുപോയി കേട്ടോ, അങ്ങ് പോയി. അപ്പൊ നമ്മള് ചാമ്പങ്ങ പറിക്കാൻ പോവാണ്. എന്നിട്ട് അവളുടെ ഭയങ്കര ആഗ്രഹം ചാമ്പങ്ങ തന്നെയാണ്. ചാമ്പങ്ങ ഉപ്പും പിന്നെ മുളകും നല്ല പുളിയാ. മധുരം ഇല്ല, മഴ പെയ്തോണ്ടാന്ന് തോന്നുന്നു. ഇതിന് മുന്നേ നല്ല മധുരം മൊത്തൊലിച്ച് പോയി. അതെ, ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. അത് മാത്രമല്ല, മഴയത്ത് ഫുള്ള് പൊഴിഞ്ഞു പോയി. പൊഴിഞ്ഞു പോയി. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരും മഴയാണ് കേട്ടോ. പക്ഷെ ഇപ്പൊ ഒരുമാതിരി ചെറിയ വെയിലുണ്ട്, ചൂടുണ്ട്. അപ്പൊ കറണ്ടുമില്ല. നമ്മൾ ഇത് കുലുക്കി ഇടാനായിട്ട് പോവാണ്. കുലുക്കി ഇടുന്നതാണ് നമ്മുടെ ഹൈലൈറ്റ് അല്ലെ. ഇത് ഫുള്ള് ഒറ്റ കുലുക്കിൽ വീഴുന്ന, അത് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മള് ഫോൺ എടുത്തോണ്ട് വന്നത് തന്നെ. അപ്പോഴാണ് അത് വീഡിയോ ആയിട്ട് മാറിയത്. അതെ, ചാമ്പങ്ങ കുലുക്കി. മമ്മി ആദ്യക്കുട്ടനോട് ദാ അവിടെ നിന്നോണ്ട് ചാമ്പങ്ങ തിന്നുന്ന ഒരാള് എന്റെ മോനെ കേറി ഇരിക്കുന്ന കണ്ടോ. അല്ലോ വർത്താനം പൊക്കാൻ തുടങ്ങി. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അന്നേരം നമ്മള് വർത്താനം പൊക്കാൻ തുടങ്ങി. അതെ അതെ, പുളിയൊന്നും ഇല്ലടാ നിനക്ക്. അതെ, നമുക്ക് പറിച്ചാലോ. നമ്മുടെ ചാമ്പയിലെ ചാമ്പങ്ങ ഇതാട്ടോ, ഓടിട്ടൊട്ട് ഈ താഴെ വരെ ഉണ്ട്. ഇവിടെ ഈ സൈഡിലൊക്കെ ഉണ്ട്. പക്ഷെ അതിനിത് കുലുക്കി ഇടാൻ വേണ്ടി പോവാണ്. അതിനിടയ്ക്ക് ആദ്യ കൊണ്ടിനും ചാമ്പങ്ങ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട കൊടുക്കാൻ വേണ്ടി പോവാണ്. ഓർമ്മ കൊണ്ട കൊടുത്തു. ഇരുന്നുണ്ട്. അയ്യോ, ഒറ്റ ഓർമ്മ ഇല്ലാതാവുമല്ലോ ഇപ്പൊ. അയ്യോ, ചാമ്പ കാലി താഴോട്ട് നോക്കിക്ക, എന്തോരം കിടക്കുന്നത്. മോളിലെ ചാമ്പ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഈ ഒരു വശത്ത് കുറച്ച് കൂടുതലുണ്ട് ഇവിടെ. മതി മതി, തീർന്നു. അത് മതി. ഓ, എല്ലാം പോകുന്നല്ലേ. അത്യാവശ്യം അത്യാവശ്യം എല്ലാം പോയിപ്പ. തുണി എടുക്കാത്ത പോലെ അയ്യോ വാ, ഇത് പറക്കണ്ടേ. മൊത്തം പറക്കാം, എന്നിട്ട് കാണിക്കാം എത്രയും ഉണ്ടെന്ന്. നല്ല രസമുണ്ടല്ലോ. നല്ല രസമുണ്ട്. ഇത് മത്തയിച്ചായം പറക്കെടുക്കേണ്ടി വരും. നോക്കി ചുറ്റ് നമ്മൾ നിക്കുന്നിടത്ത് അല്ലാതെ പൂ പോലെ ചവിട്ടി ഒരു സൈഡിൽ നിന്ന് വിട്ട് പറക്കണം, അല്ലെങ്കിൽ ചതഞ്ഞു പോകും. എന്നിട്ട് കൊച്ചു ആ മൊത്തം പറക്കിട്ട് കാണിക്കാം. ഒരു ചെരുവ എടുത്തോണ്ട് വന്ന് ഇച്ചായൻ ചാമ്പങ്ങ പറക്കലിലേക്ക് കടന്നിരിക്കുകയാണ്. ഇല്ലേ, കൂടുന്ന മമ്മി കൂടാന്ന് പറഞ്ഞു. മൊത്തം പറക്കിക്കൊണ്ടിരിക്കുവാണ്. ഈ ചീനിയുടെ ഇടയിൽ കൂടെ ആയതുകൊണ്ട് ഇച്ചായനെ കാണുന്നില്ല ശരിക്കും. ചീനിക്കിടയിൽ കൂടെ ആയതുകൊണ്ട് ഇച്ചായൻ കൊറേ പറക്കണ്ടെന്ന്, ഇച്ചിരി പറക്കിയാ മതി കേട്ടാ. അപ്പോൾ ഇച്ചായനെ സഹായിക്കാൻ വേണ്ടി മമ്മി ഒരു ബക്കറ്റൊക്കെ എടുത്ത് പോവാണ് ചാമ്പങ്ങ പറക്കാൻ വേണ്ടിയിട്ട്. ആദ്യക്കൂട്ടൻ എൻ്റെ കയ്യിലിരുന്ന് ചാമ്പങ്ങ തിന്നുവാണ്. അവിടെ നിന്ന് കയറി വന്നപ്പോൾ ഒരു കിതപ്പ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. നമ്മുടെ വാഴക്കുള ഇതാ ഒരെണ്ണം പറിച്ചതാണ് ഇന്ന്. പഴുത്ത് പകുതി പകുതി പച്ചയുണ്ട്.
മമ്മിയും ഇച്ചായനും കൂടെ ചാമ്പങ്ങ പറക്കിക്കൊണ്ടിരിക്കുവാണ്. ഇച്ചായന്റെ ചാമ്പങ്ങ പറക്കൽ അവസാനിച്ചു അല്ലേ? ഇഷ്ടം പോലെ ഇനിയും കിടപ്പുണ്ട്, അത് ഇഷ്ടം പോലെ ഇനിയും കിടപ്പുണ്ട്. അതൊന്നും നമ്മൾ പറക്കുന്നില്ല. ഈ ഒരു ചെരുവത്തിൽ ഇത്രയും പറക്കി. ഈ വക്കറ്റിലും അര വക്കറ്റ് മമ്മിയും പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും പറക്കിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇച്ചിരി ചതഞ്ഞൊക്കെ പോയി അല്ലേ? രണ്ട് മൂന്ന് മൂന്ന് കിലോ കുറഞ്ഞിട്ടുണ്ട്. അതോ ഇതുവരെ അഞ്ചു കിലോ ഉണ്ട്. രണ്ട് മൂന്ന് അല്ല, എല്ലാവരും അഞ്ചു കിലോയ്ക്ക് മേളിലുണ്ട്. ഞാറ് കിലോ ഉണ്ടല്ലോ, കൊറേ ചതഞ്ഞ് പോയി. അത് നമ്മൾ എടുത്തില്ല. ഒത്തിരി ഉണ്ട്, പകുതി കൂടുതൽ അവിടെ കിടപ്പുണ്ട്. ഇപ്പൊ അപ്പോൾ നമ്മൾ ചാമ്പങ്ങ എല്ലാം പറച്ച് കൊണ്ടുവന്ന് ഇനി അതിനെ കഴുകുവാണ്. നിറച്ച് മണ്ണായിരിക്കും. ഒരാളിവിടെ ഇരുന്ന് ഞാനും കൂടാ കഴുകാം. അതാ പറഞ്ഞ ഞാനും കൂടാ കഴുകാം. ആദ്യം കഴുകാൻ പോകുന്നോ? അത് കഴുകണം. അതിനാ കോഴിയോ? തോലിയല്ല, ഈ നഖത്തിന്റെ ഇവിടെ ഇങ്ങനെ പൊങ്ങിയിരിക്കുമല്ലോ. പൊളിച്ചു കൊടുക്കണം പോലെ. അടിച്ചു വെച്ചാ മതി. അതിന് എന്റെ പല്ല് ക്ലിപ്പ് ഇട്ടോണ്ട് മൊത്തം കോൺക്രീറ്റ് ചെയ്ത് വെച്ചേക്കാ. അങ്ങനെ അത് കൊണ്ട് ചേരത്തില്ല പല്ലിലേക്ക്. എന്റെ വിരളം മുറിക്കാനല്ല പറഞ്ഞേ. നമ്മുടെ തുണിയൊക്കെ വിരിച്ചിട്ടിരിക്കുകയാണ്. മഴ തൂളാൻ തുടങ്ങി. ചാമ്പങ്ങ ഇപ്പൊ വെള്ളം ഇതാകാൻ വേണ്ടി വെയിലത്തിട്ടതാ. ഇപ്പൊ ഇട്ടതേ ഉള്ളൂ. നേരത്തിന് മഴ തുടങ്ങി. ഇല്ല, അത് ആ കട്ടിലെ തന്നെ ഇട്ടാ മതിയായിരുന്നു മമ്മി പറഞ്ഞ പോലെ. മമ്മി മഴ തുടങ്ങി. തുണി വറക്കാൻ തുടങ്ങി. അത് സാരല്ല, അവിടെ ഇടാ ഉള്ളില്. ചാമ്പങ്ങ എടുക്കണല്ലോ. അതുപോലെ തന്നെ നമ്മള് നമ്മുടെ ചെടിച്ചട്ടികളെല്ലാം ഈ സൈഡിൽ കൂടെ വെച്ചു കേട്ടോ. ഇവിടെ വെച്ചു, ഈ സൈഡിലും വെച്ചു. ഈ ചെടി കൂടെ വെച്ചു. പിന്നെ നമ്മുടെ ചട്ടിക്കാത്തിരുന്ന ചെടി നമ്മൾ ഈ സൈഡിലേക്ക് നട്ടു, ഇവിടെയും ഇവിടെ ആയിട്ട്. ഇനി ഇതിൻ്റെ ഓരോന്ന് പൊട്ടിക്കെടുത്ത് വരുമ്പോൾ അങ്ങറ്റം വരെ നടണം എന്നാണ് ആഗ്രഹം. കണ്ടേ, നമ്മുടെ സ്റ്റാൻഡ് പുറത്തിരിപ്പുണ്ട്, വീഡിയോ സ്റ്റാൻഡ്. മഴ പോയിന്ന് തോന്നുന്നു. എടുക്കാം. എന്നാ നോക്കുന്നേ? എത്രയായി? എത്ര യൂണിറ്റ് ആയി? ഏറ്റവും കൂടുതൽ കറണ്ട് ബില്ല് ഈ മാസം ആട്ടോ നമുക്ക് വരാൻ പോകുന്നത്. കുഴൽക്കിണറിന്റെ അടിയും കൊറേ വെള്ളം വെള്ളവടിയും ഒക്കെ ആയിട്ട് മഴ പെയ്തോണ്ട് വെള്ളത്തിന്റെ ആവശ്യം വന്നില്ല. നമ്മൾ അടിച്ച എല്ലാവർക്കും വെള്ളം, ആർക്കൊക്കെ വെള്ളം വേണം, അവർക്ക് എല്ലാം വെള്ളം അടിച്ചു കൊടുക്കും. അതെ, ആർക്കെങ്കിലും വെള്ളം വേണം വരിക. അതെ, വെള്ളം വേണം വരിക. നമ്മൾ ബുദ്ധിമുട്ടിയ പോലെ ആരും ബുദ്ധിമുട്ടരുത്. ആരൊക്കെ നമുക്ക് പാരവണ തരും അതൊക്കെ നമുക്ക് പോയി. അത് ഉള്ളാൻ തുടങ്ങിയപ്പോ നമ്മുടെ ചാമ്പങ്ങ കൊണ്ടുപോയിട്ട് നമ്മൾ കട്ടിലേ കൊണ്ട വെച്ചു വിട്ടു. ഇതിലെ വെള്ളം പാരാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ ഇത് ചീഞ്ഞു പോകും. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മള് വീഡിയോ എടുത്തിട്ട് നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തിയായിരുന്നു. ഞങ്ങളിപ്പോ തോപ്രാംകുടി വരെ പോയതാണ്. തോപ്രാംകുടി വന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് അല്ലേ? ഞങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് എന്തോ ഒരു യാത്ര പോകണമെന്നൊരു തോന്നല. അപ്പൊ ഇറങ്ങി ഞങ്ങളുടെ കൂട്ടത്തില്. ഞാൻ എവിടെയെങ്കിലും പോവാൻ വണ്ടിയുടെ താക്കോൽ എടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ അന്നേരം ആശാനം വരണം. പിന്നെ അല്ലെ കരച്ചിലായി പിടിച്ചില്ലേ? അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ കൂട്ടിക്കൊണ്ട് പോവാൻ ഞങ്ങള്.
അല്ലേ, പാല് മേടിക്കാൻ കാര്യം പറഞ്ഞാ പോയതാ. അതിന് അന്നേരം ഇപ്പൊ കൂടുതൽ ചാടി പോകണം, ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ പറ്റിയാല. അപ്പൊ അടുത്ത ആള് വേണം. ഒരു കൊല്ലോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് അവിടെ ഇരുത്താം അല്ലേ. അറിയത്തില്ല. അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ എല്ലാരും കണ്ടല്ലോ. അത് ഒരു വൈൻഡപ്പ് പറഞ്ഞില്ല, വൈൻഡപ്പ് പറയാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ. ടാറ്റാ ബൈ ബൈ. ഉമ്മ പറഞ്ഞേ ബൈ ബൈ. ബൈ ബൈ. ഓക്കെ, എന്നാ എല്ലാവരുടെയും പിന്നെ കാണാം. ടാറ്റാ ബൈ ബൈ.